നമസ്കാരം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഒരു വനം പോലെ വളർന്നു വരുന്ന ഒരു നഗരത്തിൻ്റെ ഓക്സിജൻ പാർലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു കാവ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ കോലാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് അമരങ്കാവ് വനദുർഗാദേവി ക്ഷേത്രം. 100 ആണ്ടുകളുടെ പഴക്കമുള്ള കാവ് ഏതാണ്ട് 3 ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിലെ തനത് സസ്യങ്ങളാലും വൃക്ഷങ്ങളാലും സമ്പന്നമാണ് ഈ കാവ്. കടുത്ത വേനലിലും പച്ചപ്പിൻ്റെ ഊഷ്മളതയും ജലസമ്പത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുവനം തന്നെയാണിവിടം. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ പൈതൃക സ്വത്തായി കണക്കാക്കിയ 28 കാവുകളിൽ ഒന്നാണിത്. വനം ഒരു വരമാണെന്ന തിരിച്ചറിവിൻ്റെ വിശാലത ഇവിടെ വന്നാൽ നമുക്ക് അനുഭവിച്ചറിയാം. തമ്പകം, ഈട്ടി, പാല, മരോട്ടി, മടക്ക, ആഞ്ഞലി തുടങ്ങിയ ധാരാളം മരങ്ങളും ഇവിടെയുണ്ട്. മരങ്ങളെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന വള്ളികളും ചെറിയ ചെടികളും കൂടിയാകുമ്പോൾ ഒരു വനത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുവാൻ അമരങ്കാവിനാകുന്നു. പറച്ചാത്തൻ എന്ന് വിളിക്കുന്ന ഒരുതരം പറക്കും മണ്ണാൻ, മരപ്പട്ടി, വെരുക് തുടങ്ങിയ ജീവികളെയും ഈ കാവിൽ കണ്ടിട്ടുണ്ട്. ഒരു കാലം വരെ കുരങ്ങന്മാരുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പ്രധാന ദേവത വനദുർഗയാണ്. 1000 കണക്കിന് മരങ്ങൾക്കിടയിലൊരു കൊച്ചുക്ഷേത്രം. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ്. കൂടാതെ മറ്റു ഉപദേവന്മാരുമുണ്ട്. വൃക്ഷങ്ങളും കാട്ടുവള്ളികളുമൊക്കെ ദേവിയുടെ ശരീരഭാഗങ്ങളായാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഒരു മരം പോലും ഇവിടെ മുറിച്ചു മാറ്റാറില്ല. എന്തിന്? ചാഞ്ഞു നിൽക്കുന്ന ഒരു കൊമ്പ് പോലും മുറിക്കാറില്ല. ചിതറി വീഴുന്ന കരിയിലകളും കൊഴിയുന്ന ചുള്ളിക്കമ്പുകളും ഭഗവതിയുടെ കൊഴിയുന്ന മുടിയിഴകളാണെന്നാണ് സങ്കല്പം. അവയൊന്നും ആരും എടുക്കാറുമില്ല. അവയെല്ലാം മണ്ണിൽ വീണണിഞ്ഞ് ജീർണിച്ച് വൻമരങ്ങൾക്കും അവയുടെ തണലിൽ വളരുന്ന സസ്യലതാദികൾക്കും വളമാകണം. അങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ നാട്ടുകാർ കാവിനെ സംരക്ഷിച്ചു പോരുന്നത്. തിരുനാവായിക്കടുത്തുള്ള ആദവനാട് ഗ്രാമത്തിലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം. ഇവിടെ അടുത്തു തന്നെയാണ് ഭീമസേനം പ്രതിഷ്ഠിച്ചു എന്ന് കരുതപ്പെടുന്ന കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ 2 ക്ഷേത്രവും പരിപാലിക്കുന്നത് ഒരേ ഭരണസമിതിയാണ്. മീനപ്പൂരമാണ് പ്രധാന ഉത്സവമായി ആഘോഷിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് വലിയ പായസമാണ്. അത് ഒരു ദിവസം ഒരാളുടെ പേരിൽ മാത്രമേ നടത്തുകയുള്ളൂ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കാവിനെപ്പറ്റി കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ എത്താറുമുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളും ഈ കാവിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരിക്കൽ ആരോ മരം മുറിക്കുന്നതിനായി ഇവിടെ വരികയും തലേ ദിവസം മരം കണ്ടുറപ്പിച്ച് ഒരു പട്ടുകൊണ്ട് ആ മരത്തിൽ അടയാളം വെച്ചിട്ട് പോവുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ മരം മുറിക്കുന്നതിനായി എത്തി അവർക്ക് കാണാനായത് കാവിലുള്ള എല്ലാ മരങ്ങളിലും ഒരേപോലെയുള്ള പട്ടുകൾ ചുറ്റി വച്ചിരിക്കുന്നതാണ്. പരിഭ്രാന്തരായ അവർ ദേവിയോട് ക്ഷമാപണവും പറഞ്ഞ് സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ള നിരവധി കഥകളാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നതും. ദേവിയുടെ ശക്തമായ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. മണ്ഡലകാലത്തെ 41 ദിവസം മാത്രമാണ് 2 നേരവും പൂജകളുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 5:30 വരെയാണ് പൂജാസമയം. ഈ സമയം കഴിഞ്ഞാൽ കാവിനു ചുറ്റുമുള്ള ഗേറ്റുകളെല്ലാം അടച്ചു പൂട്ടും. പിന്നെ ആരും ഇവിടേക്ക് പ്രവേശിക്കാറുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് വലിയഗുരുതി. ദേവിയുടെ മൂലസ്ഥാനമായി ഒരു പാട്ടമ്പലവുമുണ്ട്. ഇവിടെയാണ് ദേവിയുടെ വാളും ചിലമ്പും സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ കാവിനെ സംബന്ധിക്കുന്ന വിശേഷങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളും മറ്റ് ഐതിഹ്യങ്ങളുമൊന്നും നിലവിൽ ലഭ്യമല്ല. ആന നിന്നാൽ പോലും കാണാൻ കഴിയാത്ത വിധം വണ്ണമുള്ള മരങ്ങൾ കാവിൽ തലയുയർത്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. സഹസ്രാബ്ദങ്ങളിലെ വികാസപരിണാമങ്ങളുടെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കഥകളുമായി കാവു തീണ്ടല്ലേ കുടിവെള്ളം മുട്ടുമെന്ന് വിലക്കിയിരുന്ന ഒരു തലമുറ അന്യം നിന്നു പോകുന്ന കാലമാണിത്. കാവുകളും കുളങ്ങളും അപ്രത്യക്ഷമാവുന്നതിൻ്റെ ഭവിഷ്യത്ത് നാം പതുക്കെ തിരിച്ചറിയുന്ന സമയം. നമ്മൾ ലംഘിക്കാത്ത ചില വിലക്കുകളുടെ ശക്തി കൊണ്ടാവണം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കുറച്ചെങ്കിലും നിലനിൽക്കുന്നത്. ആചരിച്ചു പോരുന്ന ചില വിശ്വാസങ്ങളുടെ നിഴൽ പറ്റിയാവണം പ്രത്യാശയുടെ പച്ചത്തുരുത്തുകൾ ഇപ്പോഴും അവശേഷിക്കുന്നത്. അതിലൊരു തെളിവാണ് അമരങ്കാവ്. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ വായുമലിനീകരണം ഏറ്റവും കുറവുള്ള നഗരവും തൊടുപുഴ തന്നെയാണ്.
കാരണം മരങ്ങളും പ്രകൃതിയുടെ മറ്റ് ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ആ നാട്ടുകാർക്ക് നന്നായി അറിയാം. കഴിവതും മരങ്ങൾ നശിപ്പിക്കാതെയുള്ള നിർമ്മാണ രീതികളാണ് നഗരസഭ സ്വീകരിച്ചിരിക്കുന്നതും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അധ്യായവുമായി കാണാം.